പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിക്കുവാൻ 2021 ജനുവരി മാസം 15-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയും നമ്മളെ അത്ഭുതകരമായി നടത്തിയ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നല്ല ഉറക്കം തന്ന്, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയപ്പ നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട്, ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട്, ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞാണ്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു ഇരിക്കുന്നു. കർത്താവ് നമ്മളെ താങ്ങി എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്തതൊന്നും മറന്നു കളയല്ലേ, കർത്താവ് ചെയ്തതൊന്നും മറന്നു കളയല്ലേ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 145-ാം സങ്കീർത്തനം ആരംഭം 3 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, നാൾതോറും ഞാൻ അങ്ങയെ വാഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. ഹല്ലേലൂയ. അവൻ്റെ മഹിമ എന്തുവാ? അഗോചരമത്രേ. എന്നിട്ട് 18-ാമത്തെ ഭാഗത്ത് പറയാം, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഹല്ലേലൂയ. 21 പറയുന്നു, എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ആ നാമത്തെ വാഴ്ത്താം, ആ നാമത്തെ പുകഴ്ത്താം, ആ നാമത്തിന് മഹത്വം കരേറ്റാം. ആ നാമം സകല നാമത്തിലും മേലായ നാമം, ആ നാമം സകല നാമത്തിലും മേലായ നാമം. സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഒരിക്കലൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാട്ടെ. കർത്താവ് എത്ര നല്ലവനാണ്, എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ നടത്തുന്നത്. അതോർത്ത് കർത്താവിന് ഒന്നുകൂടെ നന്ദി പറഞ്ഞ് എല്ലാ നാവും തുറന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞു. എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ആമേൻ, ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങൾ കുണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ ഞങ്ങളുടെ അപ്പ ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പ, കഴിഞ്ഞ പകൽ മുഴുവൻ കാത്തുപരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് ഒരിക്കലൂടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അപ്പ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക കർത്താവെ. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ഇവരുടെ സകല പ്രവർത്തനങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. അങ്ങയുടെ നാമം നിൻ്റെ മക്കളിലൂടെ ഉയരുവാൻ, അങ്ങയുടെ രാജ്യം ഇവരിലൂടെ വളരുവാൻ കർത്താവെ അങ്ങിട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. കാനായിലെ കല്യാണ വീട്ടിൽ ആമേൻ യേശു ചെന്ന് വെള്ളം വീഞ്ഞാക്കി കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിനകത്ത്, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക്, നേരിടുന്ന ചില പ്രയാസങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം തന്നെ പരിഹാരം വരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ തിരുരക്തം കൊണ്ട് തന്നെ ജനത്തെ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ഇടപെടലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായി ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ താങ്ക് യു ജീസസ്. ആമേൻ. പ്രത്യേകിച്ച് ആമേൻ 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 സ്കിന്നിൻ്റെ പുറത്ത് ആമേൻ അലർജിയാൽ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് ആമേൻ അലർജി വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ, പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നാളുകളായി നടക്കുവാൻ കഴിയാതെ ആമേൻ ഇരുന്നും കിടന്നും ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ കാല് കുത്തി എഴുന്നേറ്റ് നടക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ആ കാലുകളുടെ മേൽ വ്യാപരിച്ചതിനായി, സൗഖ്യം ഇറങ്ങിയതിനായിട്ട്, ദൈവശക്തി വ്യാപരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ് കൊടുത്ത ആരോഗ്യത്തിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കഴിയുന്നവരുണ്ട്, കർത്താവെ ജോലി പ്രശ്നത്തിൽ കഴിയുന്നവരുണ്ട്, കർത്താവെ ഞങ്ങൾ അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ അങ്ങ് അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ആമേൻ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്, ആമേൻ, എല്ലായിടത്തും ദൈവിക വിടുതൽ ഇന്ന് പകൽക്കാലം കാണുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഇന്നത്തെ വെള്ളിയാഴ്ച സഭ ആരാധനയുള്ള ദിവസമാണല്ലോ. കർത്താവ് അനുഗ്രഹിക്കണമേ. വലിയ കാര്യങ്ങൾ ഇന്ന് കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലൈവ് നേരിട്ടുള്ള മീറ്റിങ്ങിലും ഓൺലൈനിലുള്ള മീറ്റിങ്ങിലും ഒക്കെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ റിപ്പോർട്ടുകൾ നെഗറ്റീവായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിപ്പോർട്ടുകൾ നെഗറ്റീവായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിപ്പോർട്ടുകൾ നെഗറ്റീവായി തീരട്ടെ. കർത്താവിൻ്റെ കൃപ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങിയിരിക്കുന്നതിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, ആമേൻ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവുമായുള്ള വലിയ ബന്ധത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ ആമേൻ അത് നിങ്ങളുടെ നാവ് കൊണ്ട് വിളിച്ചു പറയുകൂടെ ചെയ്യുന്നത് ഒരനുഗ്രഹമായിരിക്കും. വചനം നിങ്ങൾ ധ്യാനിക്കുക മാത്രമല്ല, ആ വചനം നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഉറക്കെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ഓരോ ദിവസവും ചില ഒരു വാക്യമല്ല രണ്ട് വാക്യമായിരിക്കും നമ്മൾ മോർണിംഗ് മെസ്സേജിലൊക്കെ കേൾക്കുന്നത്. ആ വചനം ഒന്ന് കാണാതെ പഠിക്കാനൂടെ പറ്റിയാൽ അതും വളരെ അനുഗ്രഹമായിരിക്കും. വചനം വായിക്കൊണ്ട് പറയണം, കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. കാണാതെ പഠിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ വചനം നിക്ഷേപിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഭയങ്കര അനുഗ്രഹമാണ്. അതുകൊണ്ട് വചനം കാണാതെ പഠിക്കാൻ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലതാണ്. ഇന്ന് ഒരു വർഷത്തെ ധ്യാനത്തെ വായനാ ഭാഗമായിട്ട് ഉൽപ്പത്തി പുസ്തകം 29:30, സങ്കീർത്തനം 15, മർക്കോസിന് സുവിശേഷം 1:2 നമുക്ക് കലണ്ടറിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ 6 പുറപ്പാട് പുസ്തകം 22-27 വാക്യങ്ങളാണ്, 22-27 അധ്യായങ്ങളാണ്. അപ്പോൾ നിശ്ചയമായിട്ടും വായിക്കുക. ഈ വർഷം കഴിയുമെങ്കിൽ 2 ബൈബിൾ കണ്ടിന്യൂ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 1 വായിക്കുക. എനിവേ, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശ്രദ്ധയോടെ നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം 15:5 വളരെ ഫെമിലിയറായ വാക്യം. John 15:5, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 3 നമുക്ക് ഈ വാക്യത്തിൽ നിന്നും പ്രസംഗിക്കാം. അവൻ 1 ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു നിങ്ങൾ ഇപ്പം മുന്തിരിവള്ളിയൊക്കെ ഇപ്പം എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്നു വരത്തില്ല. പക്ഷേ നിങ്ങളൊന്ന് നോക്കിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരു പയറോ ഒരു പടവലമോ ഒരു പാവലോ ഒക്കെ കിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മെയിൻ ആയിട്ട് ഒരു സ്റ്റംപ് ഉണ്ടാകും. അതിൽ നിന്നാണ് ബ്രാഞ്ചുകൾ പോകുന്നത്. അപ്പം ആ ബ്രാഞ്ചും ആ സ്റ്റംപും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒരു ഡിഫറൻസും ഇല്ല. ഇത് ഒരേ പടവലത്തിൻ്റെയോ പാവലിൻ്റെയോ പയറിൻ്റെയോ ഭാഗമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ പറയുമോ, ആ ഇത് കണ്ടോ, ഈ സ്റ്റംപ് കണ്ടോ, അല്ലെങ്കിൽ ഈ മെയിൻ
കമ്പ് കണ്ടോ അതിൻ്റെ ചില്ലികളായി എന്ന് നമ്മൾ പറയുമോ? ഒരിക്കലും നമ്മൾ പറയത്തില്ല. നമ്മൾ പറയുന്നത് ഈ വൃക്ഷം കണ്ടോ, അല്ലെങ്കിൽ ഈ പടവലം കണ്ടോ, അല്ലെങ്കിൽ ഈ പാവല് കണ്ടോ, അല്ലെങ്കിൽ ഈ മുന്തിരി കണ്ടോ എന്നേ നമ്മൾ പറയത്തുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ കൊമ്പുകളെയും അതിൻ്റെ വള്ളിയെയും രണ്ടായി കാണാറുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ യേശു പറഞ്ഞു തന്നെ, ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. രണ്ടും രണ്ടല്ല, രണ്ട് ഒന്നാണെന്ന് അതിൻ്റെ അർത്ഥം. അത് തന്നെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഞാനും യേശു ഒന്നാണെന്ന് യേശു തന്നെ പറയുക, നമ്മളങ്ങോട്ട് സമ്മതിക്കത്തില്ല. പക്ഷേ യേശു പറയുക, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. അത്ര മാത്രമുള്ള ബന്ധമാണ് യേശു നമ്മളും യേശുവുമായിട്ട് തന്നിരിക്കുന്നത്. അവൻ വിവാഹത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭർത്താവ് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു, അല്ലെങ്കിൽ ഭർത്താവിനോട് പറ്റിച്ചേരുന്നു, ഇവർ ഇനിയും രണ്ടല്ല ഒന്നത്രയെന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം പറഞ്ഞിട്ട് പറയുക, ഇത് ഞാൻ പറഞ്ഞത് സഭയെയും ക്രിസ്തുവിനെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ മുന്തിരിവള്ളി ഇവിടെ ബ്രാഞ്ചാണ്, ബ്രാഞ്ചുകളാണ് നമ്മൾ. അപ്പോൾ മെയിൻ സ്റ്റംപും ബ്രാഞ്ചും. അപ്പോൾ മെയിൻ സ്റ്റംപിൽ എന്തൊക്കെയുണ്ടോ, അല്ലെങ്കിൽ വള്ളിയിൽ എന്തൊക്കെയുണ്ടോ, അതാണ് കൊമ്പുകളിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ഒന്ന് ഓർത്ത്, വള്ളിയിലൂടെ കയറി വരുന്നത് കൊമ്പുകളിലൂടെ പുറത്തോട്ട് വരുന്നു. സ്തോത്രം. അപ്പോൾ ഈ ഒരു ബന്ധമാണ് യേശുവും നമ്മളും തമ്മിലുള്ളത്. ഇനി അടുത്ത് പറയുക, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ വള്ളിയിൽ നിന്ന് ഒരു കൊമ്പ് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. മറിച്ച് ഈ കൊമ്പ് വള്ളിയിൽ പറ്റി പിടിച്ചിരിക്കുന്നിടത്തോളം, ഒന്നായിട്ടിരിക്കുന്നിടത്തോളം കാലം ഈ വള്ളിയിലൂടെ വരുന്നത് മുഴുവനും ഇതിലൂടെ പുറപ്പെടുക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്, നമ്മൾ യേശുവിനോട് പറ്റിയിരുന്നാൽ അവൻ യേശുവിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മളിലൂടെ പുറപ്പെട്ടു വരും. യേശുവിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മളിലൂടെ കാണുവാൻ കഴിയും. യേശുവിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മളായിരിക്കും അത് പ്രതിഫലിപ്പിക്കുന്നത്. ആമേൻ. ഇപ്പം നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം, പടവലവും പാവലും പയറും ഒക്കെ വെക്കുമ്പോൾ ആ വള്ളിയിലല്ല ആമേൻ അതിൻ്റെ ഫലമുണ്ടാകുന്നു. പിന്നെയോ ആ വള്ളിയിലൂടെ വള്ളി മേലോട്ട് പോകുന്നു, അതിൽ നിന്നുണ്ടെന്ന ബ്രാഞ്ചുകളുണ്ട്, അല്ലെങ്കിൽ എന്നെ അതിന് പറയുക ആമേൻ കൊമ്പുകൾ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കൺഫ്യൂഷൻ വരുമായിരിക്കും. ആമേൻ ആ കൊമ്പും ഇതും കൂടെ ഒന്നിച്ചിരുന്നിട്ട് കൊമ്പുകളിലൂടെ പയറും പാവലും പടവലങ്ങയായി ഒക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത്, അല്ലെങ്കിൽ മുന്തിരിങ്ങ തൂങ്ങിക്കിടക്കുന്നത്. അപ്പം മുന്തിരി വള്ളിയിലല്ല അമ്മ ഫലം കായ്ക്കുന്നത്, പിന്നെയോ കൊമ്പുകളിലാ ഫലം കായ്ക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് എന്നാണെന്നറിയാമോ? യേശു ക്രിസ്തുവിലുള്ളത് നമ്മളിലൂടെ പുറത്തു വരുന്നത്. യേശു ക്രിസ്തുവിലുള്ള സൗഖ്യം, യേശു ക്രിസ്തുവിലെ സമാധാനം, യേശു ക്രിസ്തുവിലുള്ള എന്തൊക്കെയുണ്ടോ അത് നമ്മളിലൂടെ പുറത്തു വരുന്നത്. നമ്മളാ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ഫലം എന്ന് വേണേൽ നമുക്ക് പറയാം. അടുത്തത് പറയുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മൂന്നാമത്തെ കാര്യം ആമേൻ, ഇത് നമ്മൾ പിരിഞ്ഞു പോയാൽ അവൻ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാൻ എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്, എൻ്റെ ബലം കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അവൻ തന്നെ പിരിഞ്ഞ് ആ കൊമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആ വള്ളിയിൽ നിന്ന് നമ്മൾ അവൻ മുറിയപ്പെട്ട് ഇനി ഞാൻ തന്നെ കുറച്ച് നാളിൽ നിന്ന് ഫലം കായ്ക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോയി. അതുകൊണ്ട് നമ്മുടെ ഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം മുഴുവനും നമ്മുടെ വള്ളിയിലായിരിക്കണം. അതാരാ? യേശുവ. യേശുവിൽ നമ്മൾ ആശ്രയിച്ചിരിക്കുമ്പോൾ യേശുവിലുള്ളത് മുഴുവനും നമ്മളിലൂടെ പുറത്തു വരും. കേട്ടോ, കേട്ടോ, അസാധാരണമായ ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. യേശുവിനോട് പറ്റിയിരുന്നാൽ യേശുവിലുള്ളത് മുഴുവനും നമ്മളിലൂടെ പുറത്തു വരും. അങ്ങനെ നമുക്ക് അസാധാരണക്കാരാകാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എങ്ങാനും തനിച്ച് ഫലം കായ്ക്കാം, തനിച്ച് നിറയാം എന്നൊക്കെ വിചാരിച്ചു പോയാൽ പോയി കേട്ടോ. അതുകൊണ്ട് വള്ളിയോട് ചേർന്നിരുന്നാൽ കൊമ്പുകൾ ഫലം കൊണ്ട് നിറയും, അത് ഏറ്റവും അനുഗ്രഹമായി തീരും. ഒരിക്കലും പറയില്ല എന്നാൽ തന്നെ കഴിയുമെന്ന് പറയില്ല. എന്നാൽ തന്നെ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ അഹങ്കാരമാണ് പറയുന്നത്. നമ്മൾ തനിച്ച് പ്രവർത്തിക്കാൻ നോക്കിയാൽ ഒരിക്കലും അങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. ശിംശോൻ ആമേൻ, ഓരോ പ്രാവശ്യവും ശിംശോനിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ഈ ശക്തി ശിംശോനെ എല്ലാ പ്രശ്നത്തിൽ നിന്നും വിടുവിച്ചു. എന്നാൽ ഒരു ദിവസം ശിംശോൻ അറിയാതെ ശിംശോനുള്ള ശക്തി ചോർന്നു പോയി, കയ്യിലിരുപ്പ് കൊണ്ടാണ് ചോർന്നു പോയത്. ആമേൻ, ശിംശോനിലെ ദൈവശക്തി മടങ്ങിപ്പോയി. അപ്പം പിന്നെ ശിംശോനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ശിംശോൻ ചാടി എഴുന്നേറ്റ് പതിവ് പോലെ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ശിംശോൻ ബന്ധിക്കപ്പെടുവാനിട വന്നു. കാരണം എന്താ? ശിംശോനിൽ ശക്തിയില്ലാതായി. ശക്തിയില്ലാത്തതിന് കാരണം എന്താ? വള്ളിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു. നമ്മൾ വള്ളിയിൽ നിന്നും വിച്ഛേദിക്കപ്പെടരുത്, അതായത് യേശുവിൽ നിന്നും മാറരുത്. യേശുവിൽ വസിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഫലം കായ്ക്കാൻ കഴിയും. യേശുവിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായിരിക്കും. അത് നമുക്കും ദൈവരാജ്യത്തിനും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് സ്വയമേ ഒന്നും ചെയ്യാം എന്ന് വിചാരിക്കരുത്.
പറ്റിയിരിക്കുക, ആ വള്ളിയോട് ചേർന്നിരിക്കുക. വള്ളിയോട് ചേർന്നിരിക്കുന്നതോറും അവൻ കൊമ്പുകൾ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും. വള്ളിയോട് ചേർന്നിരിക്കുന്നതോറും കൊമ്പുകൾ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും. വള്ളിയോട് ചേർന്നിരിക്കുന്നതോറും കൊമ്പുകൾ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചേർന്നിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അവൻ വള്ളിയോട് ചേർന്നിരുന്ന് അവൻ നല്ല കൊമ്പുകളായി കൂടുതൽ ഫലം കായ്ക്കുക. നിങ്ങൾ ബിസിനസ്സാണോ, നിങ്ങൾ വിദ്യാഭ്യാസം നടത്തുന്ന കുഞ്ഞുങ്ങളാണോ, നിങ്ങൾ ജോലിക്കാരാണോ, നിങ്ങൾ ശുശ്രൂഷകരാണോ, സഭായോഗം നടത്തുന്ന പാസ്റ്ററാണോ, ആരുമായിക്കോട്ടെ, ചേർന്നിരിക്കെ ആ വള്ളിയിലുള്ളത് മുഴുവനും നിങ്ങളിലൂടെ പുറത്തു വരും. അങ്ങനെ നിങ്ങൾക്കൊരു അസാധാരണ ലൈഫ് അല്ലെങ്കിൽ അസാധാരണക്കാരായി മാറുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ചേർന്നിരിക്കുവാൻ വീണ്ടും പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എന്താ പറയുന്നത്? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ വസിക്കുന്ന ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എപ്പാർട്ട് ഫ്രം മീ, എന്നെ പിരിഞ്ഞ്, കട്ട് ഓഫ് ഫ്രം വൈറ്റൽ യൂണിയൻ വിത്ത് മീ, എന്നിൽ നിന്നുള്ള ആ ബന്ധം മാറിപ്പോയാൽ യു ക്യാൻ ഡു നത്തിങ്, നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടോ, നിങ്ങൾ അസാധാരണക്കാരായിരിക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു പറഞ്ഞ വാക്യം നിങ്ങളൊരു 100 പ്രാവശ്യം ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കി, എന്തൊരർത്ഥമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.